പഠിക്കണ പട്ടിക്ക് എന്തിനാ തല എന്ന് ചോദിച്ച മാതിരി പഠിക്കണ കുട്ടിക്ക് എന്തിനാ സ്കൂള്? ചില്ലക്ഷരമുണ്ട്, എൽ എർ എൻ എൾ എൻ എന്നുണ്ട് ചില്ലക്ഷരങ്ങളുണ്ട്. അത് കൾ 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 കള്ള് കള്ള് എന്നുള്ളതിനത്ര ചില്ലക്ഷരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണേ. നമ്മൾ ചെയ്ത ഒരു അബദ്ധം, പൊതുവിദ്യാലയങ്ങൾ അങ്ങോട്ട് വളർത്തി, അതിൻ്റെ ഒപ്പം പൊതു മദ്യാലയങ്ങളും അങ്ങോട്ട് വളർത്തി. ബലേ അതെ. പിന്നെ സ്കൂൾ തുറക്കുക, അപ്പോൾ ബോധത്തിൻ്റെ കവാടം തുറന്നു, കുട്ടികളൊക്കെ സ്കൂളിൽ ചെന്നിരിക്കുക. സ്കൂളിൽ ഇപ്പം ആ പണ്ട് കുറച്ച് കാലം മുമ്പ് ഈ ഡി പി ഇ പി എന്നൊരു ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് അക്ഷരം പഠിപ്പിക്കേണ്ട അത്രേ, അതെ, കുട്ടികളെ ഒരക്ഷരം പഠിപ്പിക്കേണ്ട, അതൊക്കെ തന്നെ പഠിച്ചോളും. അതെ, കടിക്കണ പട്ടിക്ക് എന്തിനാ തല എന്ന് ചോദിച്ച മാതിരി പഠിക്കണ കുട്ടിക്ക് എന്തിനാ സ്കൂള്? കടിക്കണ പട്ടിക്ക് എന്തിനാ തല? പഠിക്കണ കുട്ടിക്ക് എന്തിനാ സ്കൂള്? അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അധികരാക്ഷരം ഖ ഝ ഠ ഠ ഠ എന്ന് പറയുന്ന അധികരാക്ഷരങ്ങളുണ്ടല്ലോ, അത് പഠിപ്പിക്കേണ്ട, കുട്ടിയൊക്കെ തന്നെ പഠിച്ചോളും എന്ന രീതിയിൽ ഒരു പാഠ്യപദ്ധതി വരികയും അതിൻ്റെ ഫലമായിട്ട് ഒരു തലമുറ മുഴുവൻ അക്ഷരം വശല്ലാണ്ട് പോവുകയും ഇപ്പോൾ പല കുട്ടികൾക്ക് ആറാം ക്ലാസ്, മൂന്നാം ക്ലാസ്, നാലാം ക്ലാസ്, അഞ്ചാം ക്ലാസ് എന്ന് വേണ്ട പല ക്ലാസ്സിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും സ്വന്തം പേര് അക്ഷരം തെറ്റാണ്ട് എഴുതാറിയില്ല. ഇംഗ്ലീഷിൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, അത് പിന്നെ എന്തെങ്കിലും ആവട്ടെ, മലയാളത്തിൽ സ്വന്തം പേര് എഴുതാൻ അറിയില്ല കുട്ടികൾക്ക് എന്ന് വൃത്താന്ത പത്രങ്ങളിൽ കണ്ടു, അത് മാധ്യമങ്ങളിൽ കണ്ടു, അത്രയും ഉള്ളൂ എഴുതാറില്ല. അപ്പം ഇപ്പം അക്ഷരം പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെ, അക്ഷരം എന്ന് പറഞ്ഞ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ എന്താ ബഹുസ്വരതയും പലവ്യഞ്ജനവും, ബഹുസ്വരതയും പലവ്യഞ്ജനവും. ആ മലയാള ഭാഷയിലെ അക്ഷരങ്ങൾ അ ആ ഇ ഈ ഉ ഊ ഋ ല് എന്നൊക്കെ തുടങ്ങിയിട്ട് അം അ, അതുപോലെ സ്വരാക്ഷരങ്ങൾ, ബഹുസ്വരത, ഒരു സ്വരമല്ല ബഹുസ്വരത, ക ഖ ഗ ഘ ങ ക ച ട ത പ എന്ന് പറയുന്നത് പോലെ. അതെ, ഇത് വ്യഞ്ജനങ്ങൾ. അപ്പോൾ ബഹുസ്വരതയും വ്യഞ്ജനങ്ങളും. പിന്നെ ചില്ലക്ഷരമുണ്ട്, എൾ എർ എൻ എൾ എൻ എന്നുണ്ട് ചില്ലക്ഷരങ്ങളുണ്ട്. അത് കൾ 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 കള്ള് കള്ള് എന്നുള്ളതിനത്ര ചില്ലക്ഷരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണേ. ചില്ലും കള്ളും, ചില്ലും കള്ളും. ചില്ലക്ഷരത്തിന് വിലയില്ല, കള്ളക്ഷരത്തിന് വിലയുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ആളുകളെ, കുട്ടികൾക്ക് പഠിക്കുന്ന അക്ഷരങ്ങൾ ബഹുസ്വരതയും പലവ്യഞ്ജനവും, ബഹുസ്വരതയും പലവ്യഞ്ജനവും, നാലോ അഞ്ചോ ചില്ലും കുപിചില്ലും ചേർന്നതാണ് എന്ത് ഭാഷ. അപ്പം ഇത്തവണത്തെ അക്ഷരം പഠിപ്പിക്കേണ്ട, അത്രയും വലിയ കാര്യം. അങ്ങനെ പിന്നെ സ്കൂളെന്ന് പറഞ്ഞ, സ്കൂളെന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് സ്കൂള് എന്ന് പറഞ്ഞാൽ അത് ഈ ഒന്നാം ക്ലാസ് മുതൽ അപ്പർ പ്രൈമറി സ്കൂൾ, അതെ, ലോവർ പ്രൈമറി സ്കൂൾ. ജഗതി ചേട്ടനാണ്ട് ഒരു പടത്തിൽ പറയുന്നുണ്ട്, അപ്പറുള്ളത് അപ്പർ പ്രൈമറി സ്കൂൾ, ഇപ്പറുള്ളത് ഇപ്പർ പ്രൈമറി സ്കൂൾ. അപ്പറുള്ളത് അപ്പർ പ്രൈമറി സ്കൂൾ, ഇപ്പറുള്ളത് ഇപ്പർ പ്രൈമറി സ്കൂൾ. അപ്പോൾ അപ്പർ പ്രൈമറി, ഇപ്പർ പ്രൈമറി, ഊപ്പർ പ്രൈമറി ഉണ്ട്. അതെ, അപ്പ അതായത് ലോവർ പ്രൈമറിയും അപ്പർ പ്രൈമറിയും കഴിഞ്ഞാൽ ഊപ്പർ പ്രൈമറി, അതിൻ്റെ മീതെ. അപ്പോൾ അപ്പർ പ്രൈമറി, ഇപ്പർ പ്രൈമറി, ഊപ്പർ പ്രൈമറി, മേലെ ഹൈസ്കൂൾ. ഹൈസ്കൂളിൽ വേണമെങ്കിൽ ഊപ്പർ പ്രൈമറി എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. പ്രീ ഡിഗ്രി, അതെ, പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നർത്ഥം. പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ്, പ്രീ എന്ന വാക്ക് വെച്ചാൽ മുമ്പ് എന്നർത്ഥം. പ്രീ കണ്ടീഷൻ, മുൻവിധി. അതെ, അപ്പോൾ അതുപോലെ പ്രീ ഡിഗ്രി, ഡിഗ്രിക്ക് മുമ്പ്. പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രി അല്ല എന്ന് നാടോടിക്കാരിൽ ഒരു ഡയലോഗ് ഉണ്ട്. അതുകൊണ്ട് സ്കൂൾ തുറക്കുമ്പോൾ, സ്കൂൾ മാത്രമല്ല ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഊപ്പർ പ്രൈമറി മാത്രമല്ല, പിന്നെ എന്താ, സ്കൂൾ ഓഫ് ഡ്രാമിൻ്റ്, സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് ഉണ്ട്, അതെ, സ്കൂൾ ഓഫ് മാർക്സിയൻ സ്റ്റഡീസ്, സ്കൂൾ ഓഫ് ഗാന്ധിയൻ സ്റ്റഡീസ്, അങ്ങനെയുണ്ട്. അപ്പോൾ പലതരം സ്കൂളുകളെന്ന്, സ്കൂളുകൾ അനവധിയുണ്ട്. അതെ, കോളേജ് കഴിഞ്ഞ് പഠിക്കുന്ന കോഴ്സിന് പോലും സ്കൂൾ ഓഫ് മെഡിസിൻ ഉണ്ട്, സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്. ഡിഗ്രി കഴിഞ്ഞ് പഠിക്കുന്നതിൻ്റെ പേര് സ്കൂളെന്നാണ്, കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് അല്ല, സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ സ്കൂള്, ഉസ്കൂള് എന്ന പദത്തിന് ഇത്രയും അർത്ഥങ്ങളുണ്ട്. അവിടെ പഠിക്കുന്ന കുട്ടികൾ നല്ലപോലെ പഠിക്കട്ടെ. ഇപ്പോൾ കംപ്ലീറ്റ് എ പ്ലസ്, എ പ്ലസ്, എ പ്ലസ് എന്നാണ്, എ പ്ലസ്, എ പ്ലസ്, എ പ്ലസ് എന്നുള്ളത് ആ പൊതുവിദ്യാലയങ്ങളിൽ എ പ്ലസ് കൂടി വരുന്നു. പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാകുന്നു, നല്ല കാര്യമാണ്, പൊതുവിദ്യാലയം വേണം ഒരു വശത്ത്. പക്ഷേ ഒരു ചെറിയ കുഴപ്പം നമ്മൾ കാണിച്ചത് എന്താണ് എന്ന് വെച്ചാൽ, ആര് കാണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ചെറിയൊരു കുഴപ്പം നമ്മൾ കാണിച്ചത്. അതെ, ജനാധിപത്യമാണേ, ഇവിടെ എന്ത് കാര്യം നടന്നാലും അതിന് ജനങ്ങളും ഉത്തരവാദികളാണ്. കസേരം ഇരിക്കുന്നവർ മാത്രമല്ല, ആരാണോ അവരെ കസേരം ഇരുത്തിയത് അത് ജനമാണ്, അവരും ഉത്തരവാദികളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു അബദ്ധം,
പൊതുവിദ്യാലയങ്ങൾ അങ്ങോട്ട് വളർത്തി, അതിൻ്റെ ഒപ്പം പൊതുമദ്യാലയങ്ങളും അങ്ങോട്ട് വളർത്തി. ബലേ, അതെ, നമ്മളെന്താ ചെയ്തത്? പൊതുവിദ്യാലയങ്ങൾ വളർത്തി, അതിൻ്റെ ഒപ്പം പൊതുമദ്യാലയങ്ങളും വളർത്തി. അപ്പോൾ വിദ്യാലയത്തിൽ നിന്ന് ആർജിക്കുന്ന ബോധം മദ്യാലയത്തിൽ കഴുകിക്കളയുക. ബ്രെയിൻ വാഷ്, ബ്രെയിൻ വാഷ്. വിദ്യാലയങ്ങളിൽ നിന്ന് ആർജിക്കുന്ന ബോധം മദ്യാലയങ്ങളിൽ കഴുകിക്കളയുക. അതെ, വിദ്യാർജനം മറ്റതെന്താ, മദ്യം വാശി, മദ്യം കൊണ്ട് കഴുകിക്കളയുക. അങ്ങനെ വിദ്യാർജനം, മസ്തിഷ്ക പ്രക്ഷാളനം, മസ്തിഷ്ക പ്രക്ഷാളനം അല്ല കേട്ടോ, അത് വേറെ ഉണ്ട്. വിദ്യാർജനം, വിദ്യാ പ്രക്ഷാളനം, വിദ്യ കൊണ്ട് കഴുകിക്കളയുക. അപ്പം ഉണ്ടാക്കിയ ബോധം അങ്ങോട്ട് കഴുകിക്കളഞ്ഞ്, ഇവിടുന്ന് ബോധം കിട്ടുക, അതവിടെ കഴുകിക്കളയുക. അപ്പം ആകെ ഫലം വരവുക 100, ചെലവുക 100, മിച്ചം 0. സ്കൂളിൽ പഠിച്ചോൻ. ആ പിന്നെ ഇപ്പോൾ ഒരു വാർത്ത കണ്ടു, സർവത്ര മയക്കുമരുന്ന്, സർവത്ര മയക്കുമരുന്ന്. കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളാവാതെ നോക്കണം. സ്കൂളിനോടടുത്ത് മയക്കുമരുന്ന് വിൽക്കുന്ന സ്ഥാപനങ്ങൾ, സ്റ്റാമ്പ് വിൽക്കുന്ന സ്റ്റാമ്പ്, സ്റ്റാമ്പ് MDMA. പണ്ട് MD എന്നൊക്കെ പറഞ്ഞാൽ MBBS കഴിഞ്ഞ് പഠിക്കുന്ന സാധനമാണ്, ഇപ്പോൾ MDMA. അതെ, മയക്കുമരുന്നിൻ്റെ പേരുകളാണ്. MDMA ഉണ്ടോ, MDMA ആണോ, ശരി, എന്തായാലും അങ്ങനെ ഒരു സാധനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്നടിച്ചും 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 നമ്മുടെ തലമുറ മയക്കോസ്കികളായി, ഇങ്ങനെ മയക്കോസ്കികളായി വരാതെ നോക്കേണ്ടതാണ് ഈ അധ്യയന വർഷത്തിൽ ഓരോ മലയാളിയുടെയും കടമ എന്ന് മാത്രം പറയുന്നു. ഗുണ്ട, കേരളത്തിൽ ഇത് ഗുണ്ടപർവം ആണ്. പാണ്ഡവന്മാരെ അരക്കിലത്തിലാക്കി അതിന് തീ കൊടുക്കാൻ ദുര്യോധനൻ നിയോഗിച്ച പുരോചനൻ ദുര്യോധനൻ്റെ ഗുണ്ടയല്ലേ? പോലീസുകാരും ഗുണ്ടകളും ലിവിങ് ടുഗദർ. അത്ര അനുഭവം നോക്കിയാൽ കേരളത്തിൻ്റെ ഉൽപ്പത്തി ഏതിന്നാണ്? കോടാലി മഴുത്തായെന്നാണ്. കാരണം